പത്താം ക്ലാസ്സിലെ ഗണിതത്തിലെ മൂന്നാമത്തെ അധ്യായമായ രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രവർത്തനങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. അതിൽ ബാക്കി വരുന്ന കുറച്ചുകൂടി പ്രവർത്തനങ്ങളാണ് നാം ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാംകൃതി സമവാക്യവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ പ്രായോഗികമായി വരാറുണ്ട്. പ്രത്യേകിച്ചും പൂർണ്ണമായും ഗണിതമല്ലാത്ത ഭൗതികശാസ്ത്രത്തിലെയും രസതന്ത്രത്തിലെയും മറ്റു പ്രായോഗിക സന്ദർഭങ്ങളിലും ഇത്തരം സമവാക്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന അവസരങ്ങളുണ്ടാവാറുണ്ട്. ഇവിടെയും പരിഹാരം കാണുന്നതിന് വേണ്ടി രണ്ടാംകൃതി സമവാക്യങ്ങൾ പരിഹരിക്കുന്ന പത്താം ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒരു ചോദ്യം നോക്കാം. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വേഗത 20 മീറ്റർ പെർ സെക്കൻഡാണ്. വേഗത ഓരോ സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന നിരക്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. വസ്തു 525 മീറ്റർ ദൂരം സഞ്ചരിക്കുവാൻ എത്ര സമയമെടുക്കും? ഇവിടെ തികച്ചും ഭൗതികശാസ്ത്രത്തിൽ നാം പരിചയപ്പെട്ടിട്ടുള്ള പ്രവർത്തനമാണിത്. 9ാം ക്ലാസ്സിലെ ഭൗതികശാസ്ത്രത്തിലെ പാഠപുസ്തകത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഒരു വസ്തു നേർരേഖയിൽ സഞ്ചരിക്കുകയാണെന്ന് കരുതുക. ഈ വസ്തുവിൻ്റെ പ്രവേഗം യു ആണെന്നിരിക്കട്ടെ. വസ്തുവിൻ്റെ വേഗത ഓരോ സെക്കൻഡിലും 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന നിരക്കിൽ വർദ്ധിക്കുകയാണെങ്കിൽ ടി സമയം കൊണ്ട് വസ്തു സഞ്ചരിക്കുന്ന ദൂരം എന്തായിരിക്കും? ഇതിനുവേണ്ടി S=UT+1/2 AT² എന്ന ബീജഗണിത സമവാക്യം നമുക്ക് സുപരിചിതമാണ്. ഇവിടെ യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗവും എ എന്ന് പറയുന്നത് വേഗതയുടെ വർദ്ധനവിൻ്റെ നിരക്കും എസ് എന്ന് പറയുന്നത് വസ്തു സഞ്ചരിച്ച ദൂരവും ടി സമയവുമാണ്. S=UT+1/2 AT² എന്ന സമവാക്യം ഒരു രണ്ടാംകൃതി സമവാക്യവുമാണ്. ഇനി നമ്മുടെ പ്രശ്നത്തിലേക്ക് വരാം. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ വേഗത 20 മീറ്റർ പെർ സെക്കൻഡാണ്. അതായത് ഈ പ്രശ്നത്തിൽ U=20 മീറ്റർ പെർ സെക്കൻഡാണ്. വസ്തുവിൻ്റെ വേഗത ഓരോ സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന നിരക്കിൽ വർദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് A=2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നെടുക്കാം. പിന്നീട് വസ്തു സഞ്ചരിച്ച ദൂരം 525 മീറ്റർ എന്നാണ്. വസ്തു ആകെ സഞ്ചരിച്ച ദൂരം 525 മീറ്റർ ആണ്. അതായത് S=525 മീറ്ററും. എങ്കിൽ ചോദ്യം ഇത്രയും ദൂരം സഞ്ചരിക്കുവാൻ വസ്തു എത്ര സമയമെടുക്കുന്നു എന്നുള്ളതാണ്. വസ്തു എടുക്കുന്ന സമയം ടി എന്നെടുത്താൽ നമുക്ക് S=UT+1/2 AT² എന്ന സമവാക്യത്തിൽ 20T+2×T²=525 എന്ന് എഴുതാം. അതായത് T²+20T=525 എന്നെടുക്കാം. ഇവിടെ വർഗം പൂർത്തീകരിച്ച് സമവാക്യം പരിഹരിക്കുന്ന രീതിയിൽ ഈ സമവാക്യം എങ്ങനെയാണ് പരിഹരിക്കുന്നത്? T²+20T എന്നതിനെ T²+2×10T എന്ന് എഴുതാം. ഇവിടെ 10ൻ്റെ വർഗം സമവാക്യത്തിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും കൂട്ടിയാൽ എന്തായിരിക്കും കിട്ടുക? T²+20T+10²=525+10² എന്ന് കിട്ടും. അപ്പോൾ സമവാക്യത്തിൻ്റെ ഇടതുഭാഗം ഒരു പൂർണ്ണവർഗമായി മാറും. അതായത് T+10². അപ്പോൾ T+10²=625 എന്ന് കിട്ടും. അപ്പോൾ T+10=±√625 എന്ന് എഴുതാം. ഇവിടെയും സമയം എന്ന് പറയുന്നത് ഒരു ന്യൂനസംഖ്യ ആവാൻ കഴിയില്ലല്ലോ. അപ്പോൾ 625ൻ്റെ വർഗമൂലത്തിൽ ന്യൂനസംഖ്യാ വർഗമൂലം പരിഹരിക്കേണ്ടതില്ല. അപ്പോൾ T+10=25 എന്നോ അല്ലെങ്കിൽ T=15 സെക്കൻഡ് എന്നോ എഴുതാം. അതായത് ഈ വസ്തു 525 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് വേണ്ടി 15 സെക്കൻഡ് സമയമെടുക്കുന്നു എന്നർത്ഥം. തികച്ചും ഭൗതികശാസ്ത്രത്തിലുള്ള ഇത്തരത്തിലുള്ള
ഒട്ടേറെ പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ രണ്ടാംകൃതി സമവാക്യങ്ങൾ നമുക്ക് ഉപയോഗപ്രദമാവും. തുടർന്നും ഉയർന്ന ക്ലാസ്സുകളിലും ഇത്തരം സമവാക്യങ്ങൾ നാം കൈകാര്യം ചെയ്യേണ്ടി വരും. അവിടെ നമുക്ക് രണ്ടാംകൃതി സമവാക്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. പ്രായോഗിക സന്ദർഭങ്ങൾ ഏറെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ പരീക്ഷാ സമയങ്ങളിൽ നമുക്ക് ഏറെ പ്രതീക്ഷിക്കേണ്ടതാണ്. ചോദിക്കുമ്പോൾ ഒരു 5 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ ഒക്കെയുള്ള പ്രവർത്തനങ്ങളായി ഇത്തരം പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കും. നമുക്ക് വളരെയേറെ പരിചിതമായിട്ടുള്ള പൈത്തഗോറസ് തത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കും. ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളിൽ ഒന്നിൻ്റെ നീളം രണ്ടാമത്തതിനേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഈ വശത്തേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ് കർണം. അതായത് ഒരു വശത്തിനേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ് മറ്റൊരു വശം, അതിനേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ് കർണവശം. ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ 3 തന്നിട്ടില്ല. എന്നാൽ ഈ വശങ്ങൾ തമ്മിൽ ഒരു ബന്ധം തന്നിട്ടുണ്ട്. ഏറ്റവും ചെറിയ വശത്തിനേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ് അടുത്ത വശം, അതിനേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ് കർണവശം. ഏറ്റവും ചെറിയ വശത്തിൻ്റെ നീളം എക്സ് എന്നെടുത്താൽ രണ്ടാമത്തെ വശത്തിൻ്റെ നീളം x+3 എന്ന് കിട്ടും. എങ്കിൽ മൂന്നാമത്തെ വശത്തിൻ്റെ നീളമോ x+3+3, അതായത് x+6. അപ്പോൾ ഈ മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങൾ എക്സും x+3 കർണവശം x+6 ആയിരിക്കും. ഇനി ഈ 3 വശങ്ങളെ തമ്മിൽ നമുക്ക് എങ്ങനെ ബന്ധിപ്പിക്കാം? ഒരു മട്ടത്രികോണത്തിൻ്റെ 3 വശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തത്വമാണ് പൈത്തഗോറസ് തത്വം. അതിനാൽ പൈത്തഗോറസ് തത്വത്തിൻ്റെ സഹായത്തോടെ ഈ 3 വശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്കൊരു സമവാക്യം രൂപീകരിക്കാം. അതായത് ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുക കർണവശത്തിൻ്റെ വർഗത്തിന് തുല്യമായിരിക്കും. ഇതാണല്ലോ പൈത്തഗോറസ് തത്വം. അങ്ങനെ വരുമ്പോൾ ഇവിടെ x²+x+3² = x+6² എന്ന് കിട്ടും. അതിനെ വിപുലീകരിക്കുമ്പോൾ x²+x²+RX+9 = x²+12X+36 എന്ന് എഴുതാൻ കഴിയും. ഇത് ലഘൂകരിച്ചു കഴിഞ്ഞാൽ x²-RX